താബോർ മലയിലെ ഈശോയുടെ രൂപാന്തരീകരണം. ഈ രൂപാന്തരീകരണത്തിൽ കൂടി പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് എങ്ങനെ ഉയരണമെന്ന് ശിഷ്യരുടെ ജീവിതം ഈ സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം നമുക്ക് ഈശോയെ തിരഞ്ഞെടുക്കാം. ഈശോ പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മലമുകളാണ്, ദുർഘടമാണ് മലമുകളിലേക്കുള്ള യാത്ര. അതേ സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കാൻ, ദൈവവുമായിട്ട് സംസാരിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ നോവുകൾ ഏറ്റെടുക്കണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള സമയം, ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങൾ, സുഖമായി ഇരിക്കാനുള്ള അവസ്ഥ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് തിരഞ്ഞെടുക്കാറ്. പക്ഷെ ഈശോയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോവുകൾ ഏറ്റെടുത്ത് നോവോടുകൂടി ദൈവവുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവുക എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈശോ കൂടെ കൂട്ടിയ അവൻ്റെ പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാർ. ഈ മലമുകളിലേക്കുള്ള യാത്ര കഴിയുമ്പോൾ വചനം പറയുന്നു അവർക്ക് ഉറക്കത്തിലേക്കുള്ള, മയക്കത്തിലേക്കുള്ള ക്ഷീണം അവരെ ബാധിച്ചിരുന്നു. പക്ഷേ അവർ ഉണർന്നിരുന്നു എന്നാണ് വചനം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെ രൂപാന്തരീകരണം അവർക്ക് കാണാൻ സാധ്യമായത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെയായിട്ട് നമ്മൾ ആഗ്രഹിച്ച് വന്നിരിക്കുമ്പോൾ ഈ ക്ഷീണവും ഉറക്കവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു നിമിഷമായിരിക്കും നമ്മുടെ ഈ പ്രാർത്ഥനയുടെ സമയം. പലപ്പോഴും അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം. പ്രാർത്ഥന തുടങ്ങിക്കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളെ പിടികൂടും. ഈ ശിഷ്യന്മാരെ പോലെ ഒന്ന് കണ്ണു തുറന്നിരിക്കാൻ, ഒന്ന് നോവെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. നമുക്കും ഉണർവോടുകൂടി പ്രാർത്ഥിക്കാൻ, നോവുകൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് സാധ്യമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.